Assalamualaikum friends, welcome to Malayalam's Kitchen. In the cooking video, let's see how I'm going to do this. I'm going to do a little vlog. I'm going to do a little vlog. I'm going to do Chattichoru kaikkan poi oru vlog atto innu kanikkan povunnathu ekadesham oru 11 maniyodu koodi njangale tirooril ninnu irangi choru kaikkan neram aavumbolekku adayathu uccha aavumbolekkum kozhikode etti appo vlog kaanunnathinu munpu adeyathu ningal channel kaanunnengil friends theerchayam channel onnu subscribe cheyyanu ṭo koodanna thottadathile bell icon kooda click cheythu all ennu notification enable aakkumallo കുറച്ച് ദിവസം കല്യാണങ്ങൾ നോൺ വെജ് ഒക്കെ കഴിച്ച് മടുത്തപ്പോൾ ചട്ടിച്ചോറ് കഴിക്കണമെന്ന് സന്മ പറഞ്ഞതുകൊണ്ട് കേട്ടോ ഞങ്ങൾ ചട്ടിച്ചോറ് തിരഞ്ഞു പോയത് കോഴിക്കോട്ടെ ചെറിയൊരു പർച്ചേസിങ്ങിൻ്റെ ആവശ്യം കൂടി ഉണ്ടായിരുന്നു വോയിസ് ഓവർ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടെൻ്റെ ശബ്ദം കുറച്ച് പോയി നട്ടോ അതാണ് ഞാൻ വീഡിയോസ് ചെയ്യാൻ തന്നെ വൈകിയത് ഇപ്പോഴും ശരിക്കും ഒന്നും ശരിയായിട്ടൊന്നുമില്ല അങ്ങനെ റെസ്റ്റോറൻറ്റിൻ്റെ അടുത്ത് എത്താറായിട്ട് അപ്പോൾ നമ്മൾ പാസ് ചെയ്യുമ്പോൾ അവരെ ബോർഡ് കണ്ടിട്ടാട്ടോ നിർത്തിയത് ഇതാണ് റെസ്റ്റോറൻറ്റിൻ്റെ പേരാണ് നവാമീസ് നല്ലൊരു വീടിൻ്റെ തീമാട്ടോ അവർ ചെയ്തിട്ടുള്ളത് കാണുമ്പോൾ ഒരു വീടിൻ്റെ ഒരു ഫീലിംഗ് ആണ് അപ്പം അകത്തേക്ക് ചെന്ന് നോക്കുമ്പോൾ നല്ല നീറ്റായിട്ട് അവിടെ കസേരകളാണെങ്കിലും പാത്രങ്ങളാണെങ്കിലും അടുക്കി പെറുക്കി വെച്ചിട്ടുണ്ട് അവിടെ ലൈറ്റിങ്ങും ഒക്കെ അടിപൊളിയാണ് കാണാൻ നല്ലൊരു വീട്ടിൽ പോയി ഇരിക്കുന്ന ഒരു ഫീല് തന്നെയാണ് നമുക്ക് കിട്ടുക അങ്ങനെ ഞങ്ങൾ ഓർഡറൊക്കെ ചെയ്തിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ആദ്യം തന്നെ അവർ വെള്ളം കൊണ്ടു വെച്ചു പിന്നെ ബിരിയാണി ഓർഡർ ചെയ്തവർക്ക് വേണ്ടിയിട്ടുണ്ട് പ്ലേറ്റ് കൊണ്ടു വെച്ചു ചട്ടിച്ചോറ് ഞാനും സന്മയും പറഞ്ഞിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് ചട്ടി വെക്കാൻ വേണ്ടിയിട്ട് അടിയിൽ വെക്കണം തരികയല്ലേ അപ്പോൾ നിങ്ങളെ നാട്ടിലെന്താ പറയാമെന്ന് എനിക്കറിയില്ല അപ്പോൾ ആദ്യം അവർ കൊണ്ടു വെച്ചിട്ടോ മീൻ കറി കൊണ്ടു വെച്ചു നല്ല അയലക്കറി കേട്ടോ അങ്ങനെ വീണ്ടും ഞങ്ങൾ കാത്തിരിപ്പ് തുടങ്ങി ഷാമോന് പറഞ്ഞത് ബിരിയാണിയാണ് ചട്ടിച്ചോറ് വേണ്ട വേണമെങ്കിൽ നിങ്ങളിൽ നിന്ന് ഞാൻ ടേസ്റ്റ് നോക്കിക്കോളാം എന്ന് പറഞ്ഞു അവന് അപ്പം പിന്നെ അവർ കൊണ്ടു വെച്ചു കഞ്ഞിവെള്ളം കഞ്ഞിവെള്ളത്തിൽ അത്യാവശ്യം ഉപ്പ് അവർ തന്നെ ഇട്ടിട്ടുണ്ട് പിന്നെ അതാണ് നമ്മുടെ മെയിനായിട്ടായ ചട്ടിച്ചോറ് എത്തി പിന്നെ ഒരു മീൻ ബിരിയാണി പറഞ്ഞിട്ടുണ്ട് കേട്ടോ നെയ് മീൻ ബിരിയാണി നമുക്ക് എന്തൊക്കെയുണ്ടെന്ന് നോക്കാം മുട്ട ഉണ്ട് പപ്പടം ഉണ്ട് ചിക്കൻ ഉണ്ട് ബീഫ് ഉണ്ട് തോക്കുണ്ട് അച്ചാറുണ്ട് ചമ്മന്തി അങ്ങനെ മുളക് ശാമ്പാൻ എടുത്തുകൊണ്ടുപോയി ഒരു കടി കടിച്ചിട്ട് അവനവിടെ വെച്ച് കാണുമ്പോൾ തന്നെ വായന്ന് വെള്ളം വരുന്നുണ്ട് ഇനി നമുക്ക് പരിപാടി തുടങ്ങാം അല്ലേ അങ്ങനെ ഒരു ചെറിയൊരു പപ്പടത്തിൻ്റെ കഷ്ണം എടുക്കുക സോറി കേട്ടോ അത് മിസ്സായിപ്പോയി പപ്പടം വെച്ച് ഒരു മുട്ടയുടെ പീസും ഒരു ബീഫും ചിക്കൻ്റെ കുഞ്ഞൊരു കഷ്ണം ചമ്മന്തിയും ഒക്കെ കൂടി കൂട്ടിയിട്ട് ഇതാ എല്ലാ സൈഡ് ഡിഷും കൂടി കൂട്ടിയിട്ട് ഞാൻ തന്നിട്ടുണ്ട് കേട്ടോ ഷാമോന് ഹാഫ് ബിരിയാണി കേട്ടോ പറഞ്ഞത് അവന് ചിക്കൻ ലെഗ് പീസ് ചിക്കൻ ലെഗ് പീസിൻ്റെ ഫാനാണ് ഇതാണ് നെയ്മീൻ ബിരിയാണി നെയ്മീൻ ഫിഷ് ബിരിയാണി കൊണ്ടു വെച്ചിട്ടുണ്ട് പിന്നെ അത് അവർക്ക് വേണ്ടി സെപ്പറേറ്റ് റൈത്ത അതായത് കച്ചമ്പറും അച്ചാറൊക്കെ കൊണ്ടു വെച്ചിട്ടുണ്ട് അപ്പോൾ സൻവ ബീഫ് കഴിക്കൂല കേട്ടോ അപ്പോൾ അവിടെ ബീഫൊക്കെ എൻ്റെ പാത്രത്തിലോട്ടാണ് വന്നത് അപ്പോൾ രണ്ട് പേർക്ക് കഴിക്കാനുള്ളതുണ്ട് കേട്ടോ ഒരു ചട്ടിച്ചോറിൽ കുറച്ച് കറി വയ്ക്കുക ഒരു മുടപ്പീസ് ഒരു ബീഫ് കുറച്ച് മത്തൻ കുറച്ച് ചമ്മന്തി ചച്ചാർ കുറച്ച് തോരൻ ഒരു പപ്പടത്തിൻ്റെ പീസ് അങ്ങനെ കൂട്ടി 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 എന്നാൽ പിടിച്ചോ ഇനി കഴിക്കാത്തവരുണ്ടെങ്കിൽ ഇതാ കഴിച്ചോ 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 ഓക്കെ അപ്പോൾ പിന്നെ ഞങ്ങൾ ചോദിച്ചു മോരുകറി ഇല്ലേ ചോദിച്ചപ്പോൾ അവർ ഇല്ല അന്ന് സാമ്പാറാണെന്ന് പറഞ്ഞിട്ട് സാമ്പാർ കൊണ്ടു വന്നു കേട്ടോ എന്നിട്ട് വീണ്ടും ഞങ്ങൾ ഇതുപോലെ നല്ലൊരു പിടുത്തണ്ട് പിടിക്കാൻ തീരുമാനിച്ചു അപ്പോൾ ഞങ്ങൾ കഴിച്ചിട്ട് വരാം നിങ്ങളവിടെ വെയിറ്റ് ചെയ്യാം കേട്ടോ ഒരു കോംപ്ലിമെൻ്ററി ആവും ഇതിൻ്റെ കൂടെ ഇഷ്ടല്ല ഇതന്നെ തിന്ന് തീരോ ബിരിയാണി
മൊത്തം തിരുന്നത് തീരും. എന്തായാലും ആ കൂടെ പറയാം, പിരിയലില്ലേ, പിരി ചമ്മന്തിക്ക് കൊണ്ടിരിക്കുമ്പോൾ അവർ വന്നിട്ട് ചോദിച്ചു നെയ്മീൻ വേണമെന്ന്. അപ്പം ഞങ്ങൾ വിചാരിച്ചു ഫ്രീ ആണെന്ന്. പക്ഷേ ഫ്രീ ഒന്നുമല്ല, നമ്മളതിന് അവർ പ്രത്യേകം ചാർജ് ചെയ്യുക. അപ്പോൾ ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ മീൻ പിന്നെ ഓർഡർ ചെയ്യാം കേട്ടോ. അങ്ങനെ കഴിച്ചു തീരാൻ നേരത്തെ അതാ കൊണ്ടായിരുന്നു പായസം, നല്ല സേമിയ പായസം നാല് പേർക്കുണ്ട് കേട്ടോ. ഞങ്ങൾ കരുതി ചട്ടിച്ചോറിൻ്റെ കൂടെ മാത്രമുള്ളൂ, നല്ല ബിരിയാണി വാങ്ങിയവർക്കും ഉണ്ട് കേട്ടോ. അപ്പോൾ കുടിച്ചു നോക്കി നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ പായസമൊക്കെ. ഞാൻ ഒരു കോംപ്ലിമെൻറ്റ് ബീഫ്, പിന്നെ എന്താ പറഞ്ഞത്, ഇടി ബീഫാ. അവരൊരു ബൗളിൽ കുറച്ച് ബീഫ് കൊണ്ടുവന്നിട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട് അവരുടെ സ്പെഷ്യൽ. അത്ര ഇടി ബീഫ് എന്ന് പറഞ്ഞിട്ട് നല്ല ഉണക്കമുളകൊക്കെ ഇങ്ങനെ ചതച്ച് പൊടിച്ചിട്ടിട്ട് നല്ല ടേസ്റ്റുള്ളൊരു ഐറ്റമാണ്. അപ്പോൾ നിങ്ങൾ പോകുമ്പോൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. മിസ് അതിനകത്ത് പൈസ കൊടുത്ത് കൊടുത്തിട്ട് ഫുള്ളാക്കിട്ട് മടുത്തിട്ടിരിക്കുകയാണ്. തിന്ന് അതുകൂടി തിന്നാലേ പൈസ മതി. അവിടെ തിന്ന് ലാസ്റ്റ് തുള്ളിൻ്റെ ആളാണ് പറയിപ്പിക്കോ. അങ്ങനെ അവസാനത്തെ ഉള്ളിന് തിന്നു. അപ്പൊ കുറച്ചുകൂടി ഉണ്ട് നമ്മ ചട്ടി തുടച്ച് തിന്നു കണ്ടില്ലേ. ഞാൻ പായസം കുടിച്ച് മോരുണ്ടാ. ആ മോരുമുളകാ, മോരുമുളക് അങ്ങനെയുണ്ട് അങ്ങനെയുണ്ട്. അങ്ങനെ ചട്ടിച്ചോറ് തിന്നാൻ പോയി. ഞങ്ങൾ ചട്ടി തുടച്ച് വൃത്തിയാക്കി, കൂടാതെ നല്ല സംഭാരം, അതായത് മോരുവെള്ളമല്ലേ, അതൊക്കെ കുടിച്ച്. എന്തായാലും നിങ്ങൾ ഒന്നും കഴിച്ചില്ലെങ്കിൽ മോരുവെള്ളം എന്തായാലും കുടിക്കണം കേട്ടോ. ഇത്രയും ഫുഡൊക്കെ കഴിച്ചാൽ ദഹനത്തിന് നല്ലതാണ്. ചട്ടിച്ചോറൊക്കെ കഴിച്ച് വയറൊക്കെ നിറഞ്ഞു, ഇനി അത് ദഹിപ്പിക്കണ്ടേ. അങ്ങനെ ഞങ്ങൾ ഹൈലൈറ്റ് മോൾ കാണാൻ തീരുമാനിച്ചു. അപ്പോൾ നടന്ന് കാണുമ്പോഴേക്കും ഞങ്ങൾ കഴിച്ചതൊക്കെ ദഹിച്ചോളും. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ താഴെ കാണുന്ന ലൈക്ക് ബട്ടണൊന്ന് ക്ലിക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ എഴുതി അറിയിക്കാം. ചാനലിൽ ഇത് മുമ്പ് അപ്ലോഡ് ചെയ്ത വീഡിയോസ് എല്ലാം കാണുവാനും ശ്രമിക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.